കോവിഡ് 19 കേരളത്തിന് സമ്മാനിച്ചത് എട്ടിന്റെ പണി. ലോക്ഡൌണും അതേ തുടർന്നുള്ള ആഘാതങ്ങളും മലയാളികളുടെ വരുമാന മാർഗ്ഗത്തെയും ജീവനോപാധികളെയും ജീവിതശൈലിയെയും മാറ്റിമറിച്ചു. ഒട്ടുമിക്ക കുടുംബങ്ങളിലും പട്ടിണിയും പരിവട്ടവുമായതോടെ കേരളത്തിന്റെ തെരുവോരങ്ങൾ വഴിവാണിഭങ്ങളുടെ കേന്ദ്രങ്ങളായി മാറി. സ്വകാര്യ മേഖലയിൽ വലിയ ശമ്പളം വാങ്ങി ജോലി ചെയ്തിരുന്നവരും സേവന മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവരുമെല്ലാം ലോക്ഡൌണിന്റെ ആഘാതത്തിൽ നിത്യവൃത്തിക്കായി വഴിവക്കിലെത്തുകയാണ്. മത്സ്യവും പച്ചക്കറിയും മുതൽ ഊണും ബിരിയാണിയും വരെ വിൽപ്പന നടത്താനും കൂലിപ്പണിയെടുക്കാനും എഞ്ചിനീയറിംഗ് മേഖലയിലും ഐടി മേഖലയിലും പ്രവർത്തിച്ചവർ വരെയുണ്ട്. തിരുവനന്തപുരം മുതൽ മലബാർ വരെ സഞ്ചരിച്ചാൽ ജോലി നഷ്ടമായ അനേകർ വഴിപാണിവത്തിനായി ഇറങ്ങിയിരിക്കുന്നത് കാണാം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം പ്ലാസ്റ്റിക് കവറുകളിലാക്കി കശുവണ്ടി സീൽ ചെയ്തും പാക്കറ്റിലാക്കി 100 രൂപയ്ക്കും 200 രൂപയ്ക്കും വിൽപ്പന നടത്തുന്ന പച്ചക്കറി ബോക്സുകളിലാക്കിയ മറ്റുൽപ്പന്നങ്ങൾ തുടങ്ങി പലതരം വസ്തുക്കൾ കാറിൻ്റെ ഡോർ തുറന്നു വെച്ച് വിൽപ്പന നടത്തുന്നു. മാർച്ച് പകുതിയോടെ പ്രഖ്യാപിച്ച ലോക്ഡൌണിനെ തുടർന്ന് പണിപോയത് അനേകർക്കാണ്. ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്നിട്ട് പിന്നെ ഇവിടെ ഒരു പരിപാടി നടക്കില്ല. കോവിഡ് ഒക്കെ ആകുമ്പോൾ ഒരു കാര്യവും നടക്കില്ല, ഒരു ബിസിനസ് നടക്കില്ല. എനിക്കൊരു ചെറിയ കടയുണ്ട്, കടയെ അടച്ചിട്ടേക്കാണ്. കട അടച്ച കാരണം കൊണ്ട് വേറെ ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ പൊതിച്ചോറുമായിട്ട് ഇറങ്ങി നടക്കുകയാണ്. വഴിയൊരു കച്ചവടം ഞാൻ വന്നപ്പോൾ എല്ലാവരും ഇവിടെ ബിരിയാണി ഇങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ ഞാൻ ഇപ്പോൾ നമ്മുടെ സ്ഥലത്തെല്ലാം കാണുന്ന ബിരിയാണിയാണ്. അപ്പോൾ ഞാൻ ഒന്ന് മാറ്റി ഒന്ന് നോക്കിയാണ്. കാരണം ഞങ്ങൾ വീട്ടിൽ സ്വന്തമായിട്ട്, കാരണം വിറവടുപ്പിൽ തടിയടുപ്പിലുണ്ടാക്കുന്നത്, അല്ലാതെ ഗ്യാസില്ല മറ്റുള്ള കാര്യത്തിലൊന്നുമല്ല. വേറെ മേഖലയിലും ഗൾഫിലേതൊക്കെ ശരിയായാൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തടിപ്പെട്ടു പോകും, അത്രേ ഉള്ളൂ. തൊഴിൽ നഷ്ടം ഏറ്റവും കൂടുതൽ ബാധിച്ചത് സേവന മേഖലയിലായിരുന്നു. തൊഴിൽ കമ്മീഷന്റെ കണക്കനുസരിച്ച് 7 ലക്ഷം പേർക്കാണ് ആദ്യഘട്ടത്തിൽ ജോലി പോയത്. പച്ചക്കറി, പഴങ്ങൾ, മീൻ, ബിരിയാണി, പൊതിച്ചോറ്, മധുരപലഹാരങ്ങൾ, കപ്പയും മീൻകറിയും തുടങ്ങി തിരുവനന്തപുരം മുതൽ മലബാർ വരെ വഴിയരികിൽ കച്ചവടം നടത്തുന്ന കച്ചവടക്കാരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 വരെ വഴിയരികിലെ ചെറു തണലിൽ കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി മറികടക്കാൻ ഇവരെല്ലാം താൽക്കാലികമായി കച്ചവടക്കാരുടെ വേഷം കെട്ടിയിരിക്കുകയാണ്. മാർച്ചിൽ 40 ദിവസം നീണ്ടുനിന്ന ലോക്ക്ഡൌണിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച അനേകർക്ക് പണിപോയി. പ്ലാന്റേഷൻ മേഖല, ഷോപ്പിംഗ് സെന്റർ, വിവിധ സ്ഥാപനങ്ങൾ, കെട്ടിട നിർമ്മാണ മേഖല, അസംഘടിത മേഖലകൾ തുടങ്ങി എല്ലാ മേഖലകളിലും വലിയ തൊഴിൽ നഷ്ടമാണ് ഉണ്ടായത്. വർഷങ്ങളോളം കടകളും മറ്റും നടത്തി വന്നവരുപോലും വഴിയരിയിലെ വലിയ കുടയ്ക്ക് കീഴിൽ ഇപ്പോൾ കച്ചവടം നടത്തുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ തിരക്കേറിയ ഒരു DTP സെന്ററിൽ ജോലി ചെയ്തിരുന്ന യുവതിയെ ഇപ്പോൾ വഴിയരികിൽ പച്ചക്കറി വിൽപ്പന നടത്തുകയാണ്. സ്ഥാപനത്തിൽ തിരക്ക് കുറഞ്ഞതോടെ ജീവനക്കാരുടെ എണ്ണം ഉടമ കുറയ്ക്കുകയും യുവതിയെ ഒരു പച്ചക്കറി കടയിലേക്ക് വിടുകയും ചെയ്തു. പച്ചക്കറി കച്ചവട സ്ഥാപനമാണ് യുവതിയെ വഴിയരിയിൽ പച്ചക്കറി വിൽപ്പനയ്ക്ക് നിയോഗിച്ചത്. ചാല ചന്തയിൽ പഴക്കട നടത്തിയിരുന്നയാൾ വിൽപ്പന കുറഞ്ഞതോടെ വഴിയരികിൽ ബിരിയാണി വിൽപ്പനയ്ക്ക് ഇറങ്ങി. ദിവസവും വിൽക്കുന്ന 30-40 പാക്കറ്റുകളാണ് ഇപ്പോൾ ഇവരുടെ ഉപജീവന മാർഗം. രാവിലെ 7 മണി മുതൽ 5:30 വരെ നഗരത്തിൽ ഓട്ടോ ഓടിക്കുകയും ബാക്കി സമയം ഓട്ടോറിക്ഷയിൽ വീട്ടിലുണ്ടാക്കുന്ന നെയ്യപ്പം വിൽപ്പന നടത്തുകയും ചെയ്യുന്ന ഓട്ടോറിക്ഷക്കാരനും നഗരത്തിലുണ്ട്. കേരളത്തിൽ ഏകദേശം 30-35% ആളുകൾക്കാണ് ലോക്ക്ഡൌണിനെ തുടർന്ന് പണി പോയത്. ഇതിന്റെ ആഘാതം പ്രധാനമായും സംഭവിച്ചിരിക്കുന്നത് അസംഘടിത മേഖലയിലാണെന്ന സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് വിദഗ്ധർ കണക്കാക്കുന്നു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ 55% സേവന മേഖല നൽകുന്നത്. ഇതിൽ 30% ഉൽപ്പാദന മേഖലയിൽ നിന്നാണ്. അതേസമയം ഇന്ത്യയുടെ മറ്റിടങ്ങളിലായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരളത്തിന്റെ നില അല്പം മെച്ചമാണെന്നേയുള്ളൂ. കേരളത്തിൽ കോവിഡ് 19 3 മേഖലകളെയാണ് ശക്തമായി ബാധിച്ചത്. സേവന മേഖല, ഉൽപ്പാദന മേഖല, വ്യവസായ മേഖല എന്നിങ്ങനെ സാരമായി തന്നെ ബാധിച്ചപ്പോൾ കാർഷിക മേഖലയിൽ കാര്യമായി പ്രതിഫലിച്ചില്ല. സേവന മേഖലയിലാണ് 50% പേർ ജോലി ചെയ്യുന്നത്. IT മേഖല, വിദ്യാഭ്യാസ മേഖല, ടൂറിസം മേഖല എന്നിവയൊക്കെ കോവിഡും ലോക്ക്ഡൌണും ശക്തമായി ബാധിച്ചു. കോവിഡ് 19 തരംഗമായതോടെ 100 കണക്കിന് IT ജീവനക്കാരാണ് തൊഴിൽ നഷ്ടമായത്. 100 കണക്കിന് ജീവനക്കാരെയാണ് കമ്പനികൾ ഒരുമിച്ച് പിരിച്ചുവിട്ടത്. പലർക്കും പുതിയ ജോലി കണ്ടെത്താൻ പോലും ആയിട്ടില്ല എന്നാണ് ഈ മേഖലയിലുള്ളവർ പറയുന്നത്. ഓൺലൈൻ ബിസിനസ്സിലേക്കും വീട്ടുപകരണങ്ങൾ വിൽക്കുന്ന ബിസിനസ്സിലേക്കും ഇതിനകം മാറിയവരും പുതിയ ജോലിയിൽ കയറുന്നതിന് മുമ്പ് ചെയ്തിരുന്ന തൊഴിൽ മേഖലയിലേക്ക് തിരിച്ചു പോയവരുമുണ്ട്. പത്തനംതിട്ടയിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ തൊഴിലുറപ്പ് പണിക്ക് പോയതിൻ്റെയും 3 ഹോട്ടൽ മാനേജ്മെന്റ് ജോലി നഷ്ടമായ യുവാവ് ദിവസക്കൂലിക്ക് മരം വെട്ടാൻ പോയതിൻ്റെയും കൊച്ചിയിൽ ഹോട്ടൽ എക്സിക്യൂട്ടീവ് വഴിയരികിൽ മീൻ വിൽക്കുന്നതിൻ്റെയും എല്ലാം വാർത്തകൾ നേരത്തെ വിവിധ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. പണി കിട്ടിയ മറ്റൊരു
വിഭാഗം സ്വകാര്യ സ്കൂളുകളിൽ അധ്യാപകരായി ജോലി ചെയ്തവരാണ്. വടക്കൻ കേരളത്തിൽ വഴിയോരത്ത് പലഹാര വിൽപ്പന നടത്തുന്ന സ്വകാര്യ സ്കൂളിലെ അധ്യാപകരുണ്ട്. ക്ലാസുകൾ ഓൺലൈനിലേക്ക് മാറിയതോടെ അനേകം അധ്യാപകരാണ് ശമ്പളം ഇല്ലാത്തവരായി മാറിയത്. സേവന മേഖലയിൽ ഏറ്റവും തിരിച്ചടി കിട്ടിയത് മറ്റൊരു വിഭാഗം ടൂറിസം മേഖലയാണ്. വിദേശികൾ വരാതായതോടെ ടാക്സി ഡ്രൈവർമാരുടെയും പണിപോയി. സ്വന്തമായി ടാക്സി ഓടിച്ചിരുന്ന പലർക്കും മാസം തോറുമുള്ള വായ്പകളുടെ തിരിച്ചടവും മുടങ്ങിയിരിക്കുകയാണ്. മെക്കാനിക്, പെയിന്റർ, ഡ്രൈവർമാർ, കൂലിപ്പണിക്കാർ തുടങ്ങിയവർക്ക് വ്യാപകമായി പണിയില്ലാതായതോടെ വീട്ടിലെ സ്ത്രീകൾക്കും കുടുംബത്തെ നിലനിർത്താൻ ജോലി കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. ഈ അവസ്ഥ എന്ന് മാറും?